പിന്നെ ഏതെങ്കിലും ഒരു വ്യക്തി വളരെ നല്ല രീതിയിൽ ഒന്ന് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലേ? അമ്മ, അച്ഛൻ, ബ്രദർ ആൻഡ് സിസ്റ്റർ ഒക്കെ നിവിന് നല്ല സപ്പോർട്ടാണ്. ഇവരെ കൂടാതെ ഏതെങ്കിലും ഒരു വ്യക്തി നിവിന്റെ ലൈഫിൽ വളരെ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെ ഒരാളല്ല, ഒരുപാട് പേര് എൻ്റെ ലൈഫിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരാളാണ് എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിനെ തന്നെ തിരിച്ചത്. ആദ്യമൊക്കെ ഞാൻ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. ഈ ബ്ലൈൻഡ്നെസ് വന്നല്ലോ, എപ്പോഴും ഡെസ്പായിരിക്കും, എപ്പോഴും മൈൻഡ് ഭയങ്കര ഡള്ളായിരിക്കും, ആരോടും മിണ്ടില്ല, എവിടെയും ഇങ്ങനെ ഒതുങ്ങി കൂടുന്ന ഒരാളായിരുന്നു. പക്ഷേ 2013 ടിഫിനി മാൻ ബ്ലൈൻഡിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ടിഫിനി മാമിനെ കണ്ട ശേഷമാണ് എൻ്റെ ലൈഫ് അല്പം കൂടെ പോസിറ്റീവ് ആവാൻ തുടങ്ങിയത്. കാരണം മാം ഒരു ലേഡിയായിട്ട് പോലും പഞ്ചാബിൽ നിന്ന് കേരളത്തിൽ വരികയും സ്വന്തമായിട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുകയും ട്രെയിനിങ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുകയും ഒരുപാട് ബ്ലൈൻഡ് പിള്ളേരെ രക്ഷപ്പെടുത്തുകയും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഒരു ലേഡിയായിട്ട് പോലും ആ മാഡത്തിന് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ ഒരുപാട് ഇൻസ്പയർ ചെയ്തു. എന്തുകൊണ്ട് അവർക്ക് പറ്റുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പറ്റില്ല എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. കാരണം മാം ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്, ഒറ്റയ്ക്കാണ് ബാങ്കിങ്ങിൻ്റെ കാര്യങ്ങൾ എല്ലാം തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ട് ഒരു ആൺകുട്ടിയായിട്ട് എനിക്ക് ചെയ്തുകൂടാ എന്നിങ്ങനെ ചിന്തിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും, ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് രാത്രി തോന്നുകയാണ് ഞാൻ തീർച്ചയായിട്ടും ഞാൻ പോകും. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിലും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണെങ്കിലും എന്താണെങ്കിലും പോകാനൊരു ധൈര്യം തന്നത് തീർച്ചയായിട്ടും എൻ്റെ മാമാണ്. അപ്പോൾ മാമാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ നിവിൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് കൊണ്ടുവെച്ച് എനിക്ക് രാത്രി എങ്ങോട്ടെങ്കിലും പോകണം, ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പോകുമെന്ന്. അപ്പം ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരിക്കുക അങ്ങനെ പോകണമെന്ന് തോന്നുമ്പോൾ? ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരിക്കുക, ഇനി എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്? അപ്പം ഞങ്ങൾക്കിത് ഇതിനെ കുറിച്ചൊന്ന് അറിയാനായിട്ട് ഒരു ആഗ്രഹമുണ്ട്. ഓ, തീർച്ചയായിട്ടും. മിക്കപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ടാവും, ചിലപ്പോൾ ബ്രദർ ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ അവരാരും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകും, റിക്ഷ എടുക്കും അല്ലെങ്കിൽ ബസ്സിൽ പോകും. രാത്രിയാണെങ്കിൽ റിക്ഷ എടുക്കും അല്ലെങ്കിൽ ബൈക്കിലാണെങ്കിലും പോകും, അല്ലെങ്കിൽ മോർണിംഗ് സമയത്താണെങ്കിൽ ട്രെയിനോ ബസ്സിലൊക്കെ പോകും. പിന്നെ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പോയിട്ട് വന്നത് രാമേശ്വരി ഇഡലി കഴിക്കാനാണ്, പാലക്കാടാണ്. പാലക്കാട് പോയി അങ്ങനെ യൂട്യൂബിൽ കണ്ടു. അപ്പോൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞപ്പോൾ എല്ലാവരും എൻ്റെ കളിയൊക്കെ ഒരു ഇഡലി തിന്നാൻ വേണ്ടി നീ അത്രയും ദൂരം പോകണം. പക്ഷേ അവിടെ ചെന്ന് അത് കഴിച്ച് വരുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ട്. അപ്പോൾ അവിടെ ഉള്ളവരും ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു ട്രിവാൻഡ്രത്തിൽ നിന്നാണ് പറഞ്ഞപ്പോൾ അവരും ഭയങ്കരമായിട്ട് അതിശയം ഇങ്ങനെ പെടുകയാണ്. കാരണം നമുക്ക് ഈ ജീവിച്ചിരിക്കുമ്പോഴേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പുതിയ, അപ്പോൾ എല്ലാവരും ചോദിക്കും നീ എന്തിനാണ് ട്രിപ്പ് പോകുന്നത്, അങ്ങനെ ഒന്ന് കാണാൻ പറ്റില്ല. പക്ഷേ ഒന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ ആ പുതിയ ഒരു അറ്റ്മോസ്ഫിയർ, അവിടുത്തെ സൗണ്ട്, അവിടുത്തെ ഫുഡിൻ്റെ ആ ഒരു ഗന്ധം, ആൾക്കാരുടെ ഇടപെടൽ, സംസാരം, ഇതൊക്കെയാണ് ഞാൻ ഒരുപാട് നോട്ട് ചെയ്യുന്നത്. പിന്നെ അത്രയും ദൂരെ യാത്ര ചെയ്യുമ്പം എൻ്റെ മൈൻഡിലുണ്ടാകുന്ന ഒരു സന്തോഷം, അവിടെ ചെന്ന് ഓരോ ആൾക്കാരെ പരിചയപ്പെടുമ്പോഴും ഓരോരുത്തരെയും കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ഒത്തിരി ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും ഒത്തിരി ട്രിപ്പ് ചെയ്യണമെന്നിങ്ങനെ ആഗ്രഹമുണ്ട്, നല്ല നല്ല ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇഡലി കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ പാലക്കാട് പോയത്? അതെ, അല്ലാണ്ട് പാലക്കാട് വേറെ കാര്യങ്ങൾ കാണാൻ വേണ്ടി പോയതിന്റെ കൂടെ ഇഡലി കഴിച്ചതല്ലല്ലോ? മെയിൻ ഇഡലി ആയിരുന്നു. ആ മെയിൻ ഇഡലി കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം പാലക്കാടിലേക്ക്. ഇനി ഇതുപോലെ പാലക്കാടിലേക്ക് ഇഡലി കഴിക്കാൻ പോയതുപോലെ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഓരോന്നിങ്ങനെ ഞാൻ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. ഇനി കോഴിക്കോട് പോകണമെന്നുണ്ട്. എന്താണ് ഇനി കോഴിക്കോട് പോകേണ്ട? കോഴിക്കോട് ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ഹൈദരാബാദ് ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്. അന്ന് ഹൈദരാബാദ് പോകാൻ പ്ലാൻ ഉണ്ട്. തീർച്ചയായിട്ടും പോകും, എല്ലാം കോവിഡ് എല്ലാം മാറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പോകും. പിന്നെ വേറെ എന്തൊക്കെയാണ്, വേറെ എവിടെയൊക്കെ പോകണം, എന്തെങ്കിലും ഒക്കെ മൈൻഡിലുണ്ടോ, എനിക്ക് ഇന്ന സ്ഥലം കാണണം അല്ലെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് അറിയണം എന്ന്? തീർച്ചയായും ഒരുപാട് സ്ഥലത്ത് ഇന്ത്യയിൽ എനിക്ക് ഒട്ടുമിക്ക സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ലഡാക്കിൽ പോകണമെന്നൊരു വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ശ്വാസം മുട്ടൻ്റെ പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഞാനതൊന്നും കാര്യമാക്കില്ല, തീർച്ചയായിട്ടും ഞാൻ പോയിരിക്കും. അവിടെ ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം താമസിക്കും, ഹാപ്പി ആയിട്ട് തിരിച്ചു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഹാപ്പി ആയിട്ട് തിരിച്ചു വരണമെന്നാണ് ആഗ്രഹം. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം കൂടെ ചോദിക്കാനായിട്ടുള്ളത്, ഇപ്പോൾ സ്ഥലങ്ങളായി, ഫുഡായി, ഇനി ലൈഫിൽ നേരിട്ട് കാണണം, സംസാരിക്കണം, കുറച്ചു നേരം ഒന്ന് അടുത്തിരിക്കണം എന്നാഗ്രഹിക്കുന്ന ആ എന്താണ് വളരെ നല്ല രീതിയിൽ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുണ്ടോ? അങ്ങനെ ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് മ്യൂസിക് ഫീൽഡിൽ ഒത്തിരി ആൾക്കാരെ, മ്യൂസിക് ഡയറക്ടേഴ്സിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, സിംഗേഴ്സിനെ കാണണമെന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ലൈഫിൽ സക്സസ് ആയവരും എടുത്ത്
എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവരുമായിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ആണെന്നാലും അവരുമായിട്ടൊന്ന് കാണുക, സംസാരിക്കുക, അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവരുടെ അടുത്ത് അത്രയും സമയം സംസാരിക്കുമ്പോൾ ഞാൻ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് അവർ ആ ലൈഫിലോട്ട് സക്സസ് ആയത്, അത് നമ്മുടെ ലൈഫിലും അപ്ലൈ ചെയ്യാൻ പറ്റും. കാണാൻ തന്നെ ആഗ്രഹം ഒരുപാട് പേരെ കാണണമെന്നുണ്ട്. അതിത്തിരി റഹ്മാൻ സാറിനെ കാണണമെന്നു ആഗ്രഹമുണ്ട്, റഹ്മാൻ സാറിനെ കാണണമെന്നുണ്ട്. അതുപോലെ തന്നെ മലയാള ഇൻഡസ്ട്രിയിൽ വരെയാണെങ്കിൽ ഷാർ റഹ്മാൻ, ഗോപി സുന്ദർ ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര്, എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും എനിക്ക് ഇഷ്ടമാണ്. ജാസ് ഗിഫ്റ്റ് ചേട്ടനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഇഷാൻ ദേവ് എന്ന് പറഞ്ഞ, അങ്ങനെ ഒരുപാട് പേര്. ഇനി എന്താണ് എക്സ്ട്രാ ആക്ടിവിറ്റീസ്? നോർമൽ ആയിട്ട് ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകുന്ന വ്യക്തിയാണോ തോന്നുന്നില്ല, എന്തൊക്കെയോ അഡീഷണലി കുറെ സാധനങ്ങൾ ഇങ്ങനെയൊക്കെ നിവിന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാൻ മനസ്സിലായിട്ടുണ്ട്. പാട്ട് പാടാനായിട്ടുള്ള ഒരു കഴിവുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരെ എന്താണ് നമ്മുടെ മ്യൂസീഷ്യൻസിനെ ഒക്കെ കാണണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഇതല്ലാണ്ട് വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്? മ്യൂസിക്കാണ് എൻ്റെ ലൈഫ്. അപ്പോൾ സിംഗിങ് മാത്രമല്ല, ഞാൻ തബല പ്ലേ ചെയ്യും, അതുപോലെ തന്നെ ഡ്രമ്മ്, സൈൻ ഡ്രമ്മ്, അങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ ഒരു ആഗ്രഹം നല്ലൊരു മ്യൂസിക് കമ്പോസ് ചെയ്യണം, പിന്നെ നല്ല റൈറ്റിങ്സ് ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ. നോർമൽ വ്യക്തിയെക്കാളും കുറച്ചുകൂടെ എക്സ്ട്രാ ആക്റ്റീവായിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ നിവിനോട് ചോദിക്കുവാണ്, റേഡിയോയിൽ നിന്നിട്ട് ഇപ്പം ഇന്റർനെറ്റ് വരെ എത്തിയിട്ടുള്ള ഈ ടൈമിനെ എങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട് നിവിന് പറ്റി? തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ എനിക്ക് മുമ്പിലുള്ള ജനറേഷനും അല്ലെങ്കിൽ എനിക്ക് ഞാനും കുറേ കാലം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ റേഡിയോ ഒന്ന് നോളജ് തരുന്ന ഏറ്റവും വലിയൊരു മീഡിയയാണ് റേഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ ഒരിടത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിർത്തേ ഉള്ളൂ, ഒരിടത്ത് ഇരുന്നാണ് നമ്മളത് കേൾക്കുന്നത്. ലോകത്തിൽ നടക്കുന്ന എല്ലാ ന്യൂസുകളും നമ്മൾ റേഡിയോയിലൂടെ നമ്മളത് കേട്ട് മനസ്സിലാക്കും. പക്ഷേ ഇൻ്റർനെറ്റിലും മൊബൈലിലോട്ട് വന്നപ്പോൾ അല്പം കൂടെ ആ വേൾഡ് വലുതാകാൻ തുടങ്ങി. അല്ലെങ്കിൽ റേഡിയോയിൽ ന്യൂസും സോങ്സും അറിവുകളും മാത്രമായിരുന്ന സമയത്ത് അല്പം കൂടെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഞാൻ തന്നെ ബാങ്കിങ് കാര്യങ്ങളും ഓൺലൈൻ കാര്യങ്ങളും എല്ലാം മൊബൈൽ ഉള്ളത് കൊണ്ട്, മാപ്പാണ് ഗൂഗിൾ മാപ്പാണെങ്കിലും ഇപ്പോൾ ഒരു സ്ഥലത്തെ പറ്റി അറിയണമെങ്കിലും പെട്ടെന്നൊരു നോട്ട് റെഫറൻസ് ചെയ്യണമെങ്കിൽ പോലും എല്ലാം ഗൂഗിളാണ്. അല്ലെങ്കിൽ അതിനെ ഒത്തിരി ആൾക്കാരെ കഷ്ടപ്പെടുത്തണമായിരുന്നു, അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോയി ഒരാളെ കണ്ടുപിടിക്കണം എനിക്ക് വായിച്ചു തരുമെന്ന് പറഞ്ഞു. പിന്നെ അത് ഒത്തിരി ബുദ്ധിമുട്ട് ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെ തന്നെ ഗൂഗിൾ ഉള്ളതുകൊണ്ട് ഒട്ടുമിക്ക കാര്യങ്ങളും ഇപ്പം ലൈഫിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഗൂഗിൾ. അപ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയും അറിവും വീഡിയോസ് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും സ്വയമേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും. അതൊരു വലിയ മാറ്റമാണ്. റേഡിയോയിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ, അത് ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ്. ഇപ്പം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ബാങ്കിങ് കാര്യങ്ങളാണ്. അതിന് ഞാൻ ഒരുപാട് സന്തോഷവാനാണ്. നിവിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ ആരെങ്കിലും ദുരുപയോഗം ചെയ്യാനായിട്ട്, അതായത് പറ്റിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാലും തുറന്നു പറയാൻ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ നമ്മുടെ മുമ്പിൽ വരുന്ന ആൾക്കാരും നല്ല മനസ്സോടല്ല ആയിരുന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട്. ഇപ്പം കാശ് സംബന്ധമായി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും വാക്കുകൾ കൊണ്ടാണെങ്കിലും ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത് വന്നിട്ട് ഇതാരാണ് അല്ലെങ്കിൽ ഈ സൗണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, അതങ്ങനെ കേൾക്കുമ്പോൾ ഇന്ന ആളുടെ പേരെന്ന് കേൾക്കുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ അനുഭവിക്കുന്ന ഒരു മെൻ്റലി സ്ട്രെസ് അത് ഭയങ്കരമാണ്. കാരണം ഇതാരാണ്, എപ്പോഴാണ്, എല്ലാവരും ഒട്ടുമിക്കവരും. അപ്പം എൻ്റെ അനിയനും മമ്മിക്കും അറിയാം, അവരൊരാൾ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ അവർ പറയുന്ന ആളാണ്. അപ്പം അടുത്ത് വരുമ്പോൾ എന്നെ അറിയാമോ, എന്നെ മനസ്സിലായെന്ന് ഞാൻ ആ പേര് പറയും, അവർക്ക് സന്തോഷം. പക്ഷേ ആ അനുഭവിക്കുന്ന ഒരു മെൻ്റൽ സ്ട്രെസ് ഭയങ്കരമാണ്. അങ്ങനെ ഒരുപാട് പേര് എന്നെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. സൊസൈറ്റിയോട് ഒരു പൗരൻ എന്ന് പറയുന്ന രീതിയിൽ എന്ത് മെസ്സേജാണ് നിവിന് കൈമാറാനായിട്ടുള്ളത്? സന്തോഷം, നല്ലൊരു ചോദ്യമാണ്, ഒത്തിരി സന്തോഷമായി. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം, നമുക്ക് ഈ കാഴ്ച കുറവെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ ആൾക്കാരെ പോലെ തന്നെയാണ് നമ്മളും ജീവിക്കുന്നത്, കാണുന്നത്. ഓരോ കാര്യങ്ങൾ കൈകാര്യം ചിന്തിക്കാനുള്ള കഴിവുണ്ട്, തീരുമാനമെടുക്കേണ്ട കഴിവുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞാൻ സൊസൈറ്റിയോട് എപ്പോഴും പറയുന്ന, എൻ്റെ ക്ലോസ് ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും എൻ്റെ അടുത്തറിയുന്നുള്ളവരുടെ എപ്പോഴും ഞാൻ പറയാം, ഈ വൈകല്യം ഉള്ളവരൊരിക്കലും ആ വൈകല്യം വെച്ച് അവരെ അതിസംഭവന ചെയ്യരുത്. അവരങ്ങനത്തെ രീതിയിൽ മെൻഷൻ ചെയ്യാൻ പാടില്ല. രണ്ട്, അവരെ ഒരിക്കലും ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വീട്ടിനകത്തല്ല ഒതുക്കിയിടേണ്ടത്. എന്താണോ അവരുടെ സ്കില്ല്,
അത് മാതാപിതാക്കളോ അല്ലെങ്കിൽ അടുത്ത ആൾക്കാരോ അത് കണ്ടുപിടിച്ചിട്ട് അവരതിലോട്ടൊന്ന് ഗൈഡ് ചെയ്താൽ മതി, അവർ 100% സക്സസ് ആണ്. എൻ്റെ പാരൻസ് കൊച്ചിലെ ഞാൻ മേശയിൽ ഇങ്ങനെ തബല പ്ലേ ചെയ്യും, ഇങ്ങനെ കൊട്ടുമായിരുന്നു, കസേരയിലാണ് ഇങ്ങനെ എവിടെ. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാനൊരു എനിക്ക് താളബോധമുണ്ട്, തബല പ്ലേ ചെയ്താൽ നന്നായിരിക്കും എന്നവരെ മനസ്സിലൊരു ഐഡിയ വരികയും എന്നെ 7-8 വർഷം എന്നെ തബല പഠിപ്പിച്ചു. അങ്ങനെ ഒത്തിരി സ്റ്റേജിലും പെർഫോം ചെയ്യാൻ പറ്റി. അങ്ങനെ ഓരോ കാര്യങ്ങളും എൻ്റെ പാരൻസും എൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒരുപാട് പേര് ഗൈഡ് ചെയ്തത് കൊണ്ടാണ്, അവർ തിരിച്ചറിഞ്ഞിട്ട് ആ രീതിയിലാക്കിയത് കൊണ്ടാണ് ഇന്ന് ഇത്രത്തോളം സക്സസ് ആകാൻ എനിക്ക് പറ്റിയത്. ഓരോ കാര്യങ്ങളും സന്തോഷമുണ്ട്. ചിലപ്പോൾ പ്രോഗ്രാം കുറവായിരിക്കാം, പേയ്മെൻറ്റ് കുറവായിരിക്കും, പക്ഷെ അതിനപ്പുറമായി മനസ്സിനകത്തൊരു സന്തോഷമുണ്ട്. കാരണം അന്ന് വീട് കിട്ടിയ ഒരു ആ ട്രാക്കാണ് അല്ലെങ്കിൽ അന്ന് വീട് കിട്ടിയ ഒരു ഭാഗ്യമാണ്, അതിന് ഇന്നും ചെയ്യാൻ പറ്റുന്നു, സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്നതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷവാനായിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള, പൊതു സൊസൈറ്റിയോട് പറയാനുള്ള, ഇങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള മക്കളോ സഹോദരങ്ങളോ ഉണ്ടെങ്കിൽ അതൊരിക്കലും ദൈവിക കോപമല്ല, അല്ലെങ്കിൽ ആരുടെയോ ശാപമോ അങ്ങനത്തെ ഒരു പരിപാടിയല്ല. എല്ലാവർക്കും അവർ മറ്റുള്ളവർക്ക് ഇല്ലാത്ത എന്തോ ഒരു സ്പെഷ്യൽ അവർക്കും ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇല്ലാത്ത എന്തോ ഒരു കുറവ് അവർക്കും ഉണ്ട്. പക്ഷെ ആ കുറവിനേക്കാൾ 100 ഇരട്ടി അവരുടെ മേൽ കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് കണ്ടവരാണ്, ഒരുപാട് പേരിൽ നിന്ന് കണ്ടവരാണ്. എൻ്റെ ലൈഫും അതാണ്. ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഉണ്ടെന്നറിയാം. ഇപ്പൊ പാദരാത്രി ഇഡലി കഴിക്കാനാണെന്നുണ്ടെങ്കിലും പൊറോട്ട കഴിക്കാനാണെന്നുണ്ടെങ്കിലും തൃശ്ശൂർക്ക് പോകാനാണെന്നുണ്ടെങ്കിലും ഇനി ഇന്ത്യ വിട്ടു പോകാനാണെങ്കിലും ഏത് പാദരാത്രി വിളിച്ചിരുന്നാലും നിവിനെ, നിവിൻ്റെ കോളിനെ വെയിറ്റ് ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ പറയുന്ന സമയത്ത് സ്പോട്ടിലെത്തുന്ന കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അത്യാവശ്യം കുറച്ചിപ്പം ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഫ്രണ്ട്സിൻ്റെ പേര് ഒന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ സന്തോഷം. തീർച്ചയായിട്ടും ഞാനിത് ഭയങ്കര വാചാലനായി പോകും. കാരണം ആദ്യമായിട്ട് ഞാൻ എൻ്റെ പാരൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോകത്തെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ എനിക്ക് ഈ കുറവുണ്ടെങ്കിൽ ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ അമൂല്യ നിധികളാണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. കാരണം ഒരു കാര്യത്തിലും സങ്കടപ്പെടാൻ എനിക്ക് അവസരമില്ല. പക്ഷേ ഇങ്ങനെ ഞാൻ പറയുമ്പോഴും ഫ്രണ്ട്ഷിപ്പില്ലാത്ത ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കറിയാം. എനിക്ക് എല്ലാവരും ഒത്തിരി പേര് എനിക്കറിയാം. അവർക്കൊന്നും ആരും കൊണ്ടു നടക്കാനോ ഇവർ പാരൻസ് പോലും ചിലപ്പോൾ കൊണ്ടു നടക്കാനോ ഫ്രണ്ട്സോ അങ്ങനെ ആരുമില്ല. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ലൈഫ് ഭയങ്കര സന്തോഷമാണ്. കാരണം 10th പ്ലസ് 2 ഡിഗ്രിക്കാണെങ്കിലും പി ജിക്ക് ആണെങ്കിലും എല്ലാ ഫ്രണ്ട്സുമായിട്ട് ഇപ്പോഴും നല്ല കണക്റ്റഡ് ആണ്. ഒരാവശ്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ എന്നോട് വരും. എനിക്ക് മറക്കാൻ പറ്റാത്തത് എൻ്റെ പ്ലസ് 2 ലൈഫിൽ എൻ്റെ ഫ്രണ്ട്സാണ്. അതിൽ 5 നമ്മൾ ഏറ്റവും കൂടുതൽ, നമ്മൾ 5 എപ്പോഴും ഒരുമിച്ച് ഇന്നും സ്റ്റിൽ അവരിപ്പോഴും എന്നുമായിട്ട് കണക്റ്റാണ്. എൻ്റെ ഏത് ആവശ്യത്തിനും അവരാണ് വരുന്നത്. അതിൽ മെയിനായിട്ട് അഖിലുണ്ട്, അതുപോലെ തന്നെ ഷ്യാമുണ്ട്, ബജീഷ് ഉണ്ട്, നന്ദു ഉണ്ട്, ഇവരാണ്. പിന്നെ നെവിനുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇത് 5-6 മാത്രമല്ല, ഒരുപാട് പേര് എനിക്കുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നതും ഇവരെന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹത്തിൻ്റെ അപ്പുറം ഇവർ പോകില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറം ഇവർ പോവുകയില്ല. അത് പറ്റൂലെന്ന് പറയില്ല. എങ്ങനെ എന്നാൽ അവരത് സാധിച്ചറിയും. ഇപ്പം എനിക്കൊരു വെള്ളച്ചാട്ടത്തിൽ കുളിക്കണമെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഭയങ്കര പാറക്കെട്ടായിരിക്കാം. പക്ഷെ എന്നാൽ അവർ ഈസി ആയിട്ട് എന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അതിലെന്നെങ്കിൽ എൻ്റെ ആഗ്രഹം നടത്തുന്നവരും ഏത് രാത്രി വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും അവരുടെ ഒറ്റ ലക്ഷ്യമുള്ളു. അത് സഹതാപ സ്നേഹമല്ല, എന്നെ അവരോട് ഒരിക്കലും ഒരു ബ്ലൈൻഡായിട്ടല്ല എന്നെ ട്രീറ്റ്. അവരിൽ ഒരാളായിട്ട് തന്നെ എനിക്കതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരുടെ ഇങ്ങനെ ബ്ലൈൻഡ് അങ്ങനെയൊന്നും ചോദിക്കണം, അവർക്ക് ഇഷ്ടമേ അല്ല. അത് അവർ അനുവദിക്കുകയൊന്നുമില്ല. കാരണം അവർ ബ്ലൈൻഡായിട്ട് എന്നെ ഒരിക്കലും പ്രസൻറ്റ് ചെയ്യില്ല ഒരു മുഴുവൻ. അപ്പോൾ ആൾക്കാർ എങ്ങനെ വന്നിട്ട് ചോദിക്കും, ഇവന് കാണാമോ, ആക്ച്വലി കാണാമോ എന്ന് പറയുമ്പോൾ അവർ കാണാതെ പറയണം, കാണത്തില്ലെന്ന് ഒരിക്കലും പറയത്തില്ല. അപ്പോൾ അത്രയും പോസിറ്റീവ്. പിന്നെ നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ എൻ്റെ കൈ പിടിച്ച് ലിവറിൽ, ഗിയർ ലിവറിലൊക്കെ വെച്ചിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ. അപ്പം ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കോൺഫിഡൻസ് എൻ്റെ മനസ്സിൽ തന്നു. ഇങ്ങനെ ഫസ്റ്റ് ഇടാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, അവനെ ഇടാൻ, എൻ്റെ അകലെ ഇടാൻ ഞാൻ അനുവദിക്കത്തില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ, ബൈക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ, സൈക്കിൾ എക്സ്പീരിയൻസ് ചെയ്യാൻ, പിന്നെ ഓരോ കാര്യങ്ങളും എടുത്തു പറയത്തൊക്കെ ഒരുപാട് എന്ന് പറയുന്ന നാഴിക കല്ലുകൾ എൻ്റെ ജീവിതത്തിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ അവർ എന്നെ വെറുപ്പിക്കില്ല, ഞാൻ അവരെ വെറുപ്പിക്കില്ല. അതാണ് ഏറ്റവും വലിയ, എന്തുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് പകുതി പോകുന്നു എന്നെ ഇട്ടേച്ച് വന്നു. നമ്മൾ ഒരിക്കലും അവർക്കൊരു ബേർഡൻ ആയിട്ടും തോന്നരുത്. നമ്മൾ അവർക്കൊരു ബേർഡൻ ആകരുത്, അത്രയേ ഉള്ളൂ. നമ്മൾ അവരെ ഉപയോഗിക്കുന്നു എന്ന് അവർക്ക് തോന്നരുത്. പക്ഷെ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവരുണ്ടാകും. എൻ്റെ എല്ലാ സങ്കടങ്ങളും എൻ്റെ എല്ലാ വിഷമതകളും എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അവരിലൂടെയാണ് ഞാൻ ഈ ലോകത്തെ സത്യത്തിൽ കാണുന്നത് തന്നെ അവരിലൂടെയാണ്. കാരണം ഈ നെവിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ലോങ് ബൈക്ക് റൈഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 9 ജില്ല കവർ ചെയ്ത് 1350 km ബൈക്കിൽ പോയി
അതിനൊക്കെ എടുക്കണമെങ്കിൽ എൻ്റെ കൂടെ എനിക്കൊരു ആഗ്രഹം പറയാൻ പറ്റുള്ളൂ, പക്ഷേ അത് എക്സ്പ്ലോർ ചെയ്ത് തരണമെങ്കിൽ അതിന് നിവർത്തിച്ച് തരണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള മനസ്സുള്ളവർ നമ്മുടെ കൂടെ ഉണ്ടാവും. ഞാനിപ്പോഴും എൻ്റെ ടീമിൽ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ പറയുള്ളൂ ബാക്കി കാര്യങ്ങൾ അവരാണ് ചെയ്യുന്നത്, അപ്പം അതുകൊണ്ട് എന്നെക്കാൾ എൻ്റെ ഫ്രണ്ട്സാണ് ബെറ്റർ എന്ന് ഞാൻ പറയും.